നമസ്കാരം. മുഖ്യമന്ത്രിക്കും സി പി എമ്മിനുമെതിരെ രൂക്ഷ വിമർശനം നടത്തി പി വി അൻവർ എം എൽ എയുടെ വാർത്താസമ്മേളനം തുടരുകയാണ്. പരസ്യപ്രസ്താവന പാടില്ലെന്ന പാർട്ടി നിർദ്ദേശം ലംഘിച്ചുകൊണ്ട് നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് പി വി അൻവർ പല കാര്യങ്ങളും ആവർത്തിക്കുന്നത്, തുറന്നടിക്കുന്നത്. കേരളത്തിലെ പൊതുസമൂഹത്തിന് മുന്നിൽ ഇങ്ങനെ രണ്ടാമതും പാർട്ടിയുടെ അഭ്യർത്ഥന മാനിച്ച് പൊതുപ്രസ്താവനകൾ താൽക്കാലികമായി അവസാനിപ്പിച്ചതായിരുന്നു എന്ന് പി വി അൻവർ പറഞ്ഞു. അന്വേഷണ റിപ്പോർട്ട് വന്ന ശേഷമേ പ്രതികരിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞിരുന്നത്. പാർട്ടിയുടെ അഭ്യർത്ഥനയിൽ പറഞ്ഞത് ആരോപണങ്ങളിൽ അന്വേഷണം ഉണ്ടാകുമെന്നാണ്. പക്ഷേ കേസന്വേഷണം കൃത്യമായിട്ടല്ല നടക്കുന്നത്. മരംമുറിയുമായി, മലപ്പുറം എസ് പി ഓഫീസിലെ മരംമുറിയുമായി ബന്ധപ്പെട്ട് പരാതി പോലീസ് ശരിയായിട്ടല്ല അന്വേഷിക്കുന്നത്. മുറിച്ച മരം ലേലത്തിൽ എടുത്ത കുഞ്ഞുമുഹമ്മദുമായി സംസാരിച്ചപ്പോൾ ഫോട്ടോയിലുള്ള മരത്തിൻ്റെ തടി കിട്ടിയെന്ന് പറയാനാകില്ല, തന്നെ നേരിട്ട് കൊണ്ടുപോയാൽ മരം മുറിച്ച് മരം കാണിച്ചു തരാം എന്നാണ് അയാൾ പറഞ്ഞത്. എന്നാൽ അതിന് ഇതുവരെ എസ് പിയുടെ ക്യാമ്പ് ഓഫീസിൽ പ്രവേശിപ്പിച്ചിട്ടില്ല. 188 കേസുകൾ, സ്വർണ്ണക്കടത്ത് കേസുകൾ ഇപ്പോൾ കരിപ്പൂർ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ കേസുകളിൽ 28 പേരെങ്കിലും ബന്ധപ്പെട്ടാൽ സത്യാവസ്ഥ പുറത്തുവരും. സ്വർണ്ണം കടത്തലും പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പോലീസ് അന്വേഷിച്ചാൽ കൃത്യമായി വിവരം കിട്ടുമെന്നും അൻവർ പറഞ്ഞു. ഈ നിമിഷം വരെ അത്തരമൊരു അന്വേഷണം നടന്നിട്ടില്ല. പാർട്ടി തന്നിൽ നിന്ന് സത്യസന്ധമായി നടക്കുമെന്ന് തനിക്ക് പല ഉറപ്പുകളും നൽകി, പക്ഷേ അതൊക്കെ തന്നെ പാടെ ലംഘിക്കപ്പെട്ടു. സ്വർണം പൊട്ടിക്കൽ ആരോപണത്തിൽ മുഖ്യമന്ത്രി നൽകിയ മറുപടി വലിയ ചിരിയായിരുന്നു. കള്ളക്കടത്തുകാരെ മഹത്വവൽക്കരിക്കാനുള്ള ശ്രമമാണ് താൻ നടത്തുന്നത് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അത്രത്തോളം അദ്ദേഹം കടന്നു പറയേണ്ടിയിരുന്നില്ല എന്നും പി വി അൻവർ പറഞ്ഞു. പരസ്യപ്രതികരണം പാടില്ല എന്ന പാർട്ടി നിർദ്ദേശം ലംഘിച്ചുകൊണ്ടായിരുന്നു പി വി അൻവർ എം എൽ എ വാർത്താസമ്മേളനം നടത്തുന്നത്. ഇന്ന് മാധ്യമങ്ങളെ കാണുമെന്ന് അദ്ദേഹം നേരത്തെ അറിയിച്ചിരുന്നു. ഫേസ്ബുക്ക് കുറിപ്പിട്ടു, വിശ്വാസങ്ങൾക്കും വിധേയത്വത്തിനും താൽക്കാലികതയ്ക്കും അപ്പുറം ഓരോ മനുഷ്യനിലുമുള്ള ഒന്നാണ് ആത്മാഭിമാനം. അതിത്തിരി കൂടുതലുണ്ട്. നീതിയില്ലെങ്കിൽ നീ തീയാവുക എന്നതാണല്ലോ എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ്. എടവണ്ണ റിദാൻ കൊലക്കേസിൽ പ്രതികരണവുമായി അദ്ദേഹം രംഗത്ത് വന്നിരുന്നു. എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ ചുമതലയിൽ ഈ കേസുമായി ബന്ധമുണ്ടെന്ന് താൻ സംശയിക്കുന്ന വ്യക്തി തുടരുന്നിടത്തോളം കാലം ഈ കേസിൽ നീതിപൂർവമായ അന്വേഷണം ഉണ്ടാകില്ല എന്ന് വ്യക്തമായെന്ന് അൻവർ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. എടവണ്ണ റിദാൻ കൊലക്കേസിൽ ദുരൂഹതയുണ്ടെന്നും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇതിൽ പങ്കുണ്ടെന്നും ഒക്കെ തന്നെ അൻവർ പലകുറി ആവർത്തിച്ചിരുന്നു. മുഖ്യമന്ത്രിക്ക് കാര്യമായിട്ട് ഒന്നും അറിയില്ല. അദ്ദേഹം ആരുടെ നിയന്ത്രണത്തിലാണെന്ന് അറിയില്ല. തൻ്റെ പുറകെ പോലീസ് നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തൻ്റെ വീടിന് സമീപത്ത് വരെ പോലീസ് എത്തി എന്നുള്ള കാര്യവും പി വി അൻവർ വെളിപ്പെടുത്തുന്നു. അതുപോലെ തന്നെ മരംമുറി കേസുമായി ബന്ധപ്പെട്ട്, അതുപോലെ എ ഡി ജി പി അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ടൊന്നും തന്നെ കൃത്യമായി കാര്യങ്ങൾ നടക്കുന്നില്ല. പാർട്ടി പറഞ്ഞതൊന്നുമല്ല ചെയ്യുന്നത്. പാർട്ടി പലപ്പോഴും ഉറപ്പ് ലംഘിച്ചു. മുഖ്യമന്ത്രി കാര്യമായൊന്നും അറിയാതെയാണ് കാര്യങ്ങൾ പ്രവർത്തിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നത് എന്ന കാര്യവും പി വി അൻവർ ചൂണ്ടിക്കാട്ടുകയുണ്ടായി.